Hi friends, welcome to Shamees Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റവ കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ Shamees Kitchen ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ആ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ റവ കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാറെന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ സ്മൂത്തായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ദാ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാകും കേട്ടോ, ആ ഒരു രീതിക്ക് വേണം നമ്മളൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ തന്നെ ഒരു ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പൊടിച്ച റവ ഒരു ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. ഇതാ ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലാണ് കേട്ടോ പാലെടുത്തിട്ടുള്ളത്. ആ പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പശുവിൻ പാലാണ്. പാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഒന്നെങ്കിലും ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണും കൊണ്ടോ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതാ ഈ ഒരു രീതിക്ക് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഒരു 10 മിനിറ്റ്. ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. നന്നായിട്ട് നമ്മുടെ റവ എല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. ഇതാ ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ റവ എല്ലാം ഇതുപോലെ സോഫ്റ്റായി കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതിയാവും, കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കൂടി പാൽ കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ പാലും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ റീഫൈൻഡ് ഓയിലും കൂടി, അതായത് സൺഫ്ലവർ ഓയിലാണ്. മണമില്ലാത്ത എണ്ണ വേണം കേട്ടോ നമുക്കിതിലേക്ക് ഉപയോഗിക്കാനായിട്ട്. വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുതെങ്കിൽ അത് നല്ല മണമാണ്, കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റും ആ വെളിച്ചെണ്ണയുടേതായി പോവും. അതിൻ്റെ പേരിൽ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിച്ചേക്കണം. ഈ ഓയിലിന് പകരം നമുക്കിതിലേക്ക് ബട്ടറും ചേർക്കാവുന്നതാണ്. ബട്ടർ ആണെന്നുണ്ടെങ്കിൽ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ 1/4 കപ്പ് അളവിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്, അത് ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. 1 ടീസ്പൂൺ നിറയെ വാനില എസൻസും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ആ വാനിലയുടെ ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ കേക്കിന് കിട്ടുന്നത്. വാനില ഫ്ലേവറിന് പകരം നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടിയും ചേർക്കാവുന്നതാണ്. ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒരു പിഞ്ചളവിൽ മാത്രം ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ 1 കപ്പ് നിറയെ കിട്ടില്ല, ഈ ഒരു അളവിലായിരിക്കും കേട്ടോ കിട്ടുന്നത്. ആ ഒരു പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കാം. 1 കപ്പ് നിറയെ പഞ്ചസാര മാത്രമായിട്ട് എടുക്കരുത്, പൊടിച്ച പഞ്ചസാര വേണം ചേർക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. അതല്ല നട്ട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ നട്ട്സും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പ്ലെയിനായിട്ടാണ് ചെയ്യുന്നത്, ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടിയും നട്ട്സൊന്നും ചേർക്കുന്നില്ല. ഇതാ ഇതുപോലെ തയ്യാറാക്കിയെടുത്ത ബാറ്റർ നമ്മുടെ കാക്ടിനിലേക്ക് ചേർക്കാവുന്നതാണ്. ഒരു അലുമിനിയത്തിൻ്റെ കാക്ടിനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചുറ്റിലുമായിട്ട് ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അടിയിലും ചുറ്റിലുമായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് ചേർക്കുകയാണ്. എയർ ബബിൾസൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് നട്ട്സും കൂടി ചേർക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് ബദാമും അതുപോലെ തന്നെ പിസ്തയും ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതാണ് ചേർക്കുന്നത് ഇതിന് പകരം നമുക്ക് അണ്ടിപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ബേക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇന്ന് ഓവനിലാണ് മുൻപ് നമ്മൾ ഒരുപാട് കേക്ക് റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ കുക്കറിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കടായിലോ ആണ് ചെയ്തിട്ടുള്ളത് അതിന് പകരം ഇന്ന് ഓവനിലാണ് ചെയ്യുന്നത് കടായിലോ അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലോ ആണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ചെയ്യുന്ന രീതിക്ക് തന്നെ കടായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ അടിയിലേക്ക് ഒരു തട്ടിട്ട് കൊടുത്തിട്ട് അതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഈ കേക്ക് ടിൻ നമുക്ക് അതിന് മുകളിലേക്ക് വെക്കാം എന്നിട്ട് അത് അടച്ച് വെക്കാവുന്നതാണ് 30 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഓവനിൽ തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് 10 മിനിറ്റ് ഇടണം അതിനുശേഷം ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഓരോ ഓവനിലും ഓരോ സമയമായിരിക്കും ചില ഓവനിൽ കുറച്ചുകൂടി ഒരു 40 മിനിറ്റ് ആകുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് വെന്ത് കിട്ടുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഒരു 30 മിനിറ്റ് ഇതൊന്ന് ഓവനിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ കേക്ക് ഞാനിപ്പോൾ ഒരു 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ രീതിക്കും കഴിക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്തിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ രണ്ടും ടേസ്റ്റിയാണ് കുറച്ചും കൂടി മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഷുഗർ സിറപ്പ് മുകളിൽ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് വളരെ രുചികരമായിട്ട് റവ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് ചായക്കൊപ്പം തയ്യാറാക്കി കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്നാക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കിതുപോലെ റവ കേക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഞാൻ മുമ്പ് തയ്യാറാക്കിയിട്ടുള്ളതുപോലെ തന്നെ അതായത് നമുക്ക് കടായിൽ വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫായിട്ടിരിക്കണം ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ് ടാറ്റാ